ഇതേപോലുള്ള ചെറിയ ചെറിയ നാടൻ ചായക്കടകള് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും അല്ലെ. ഏതൊരു സ്ഥലത്ത് പോയാലും ഇതേപോലെ ചെറിയൊരു ഓലൊക്കെ മേഞ്ഞ് ഒരു ചെറിയ ഷോപ്പ്, അവിടെ അങ്ങനത്തെ വലിയ ഫുഡുകളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഒരു പൊറോട്ട, പിന്നെ ഒരു പുട്ട്, പൂള, അങ്ങനത്തെ എന്തെങ്കിലും സാധനം, പിന്നെ ഒരു മത്തിക്കറി, അയലക്കറി, കുറച്ച് ചെറുപയറുകറി, കടലക്കറി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കുന്ന നാടൻ കടകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അത്തരം ഷോപ്പുകളെ കുറിച്ച് നമുക്കൊന്ന് ഓർക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് അതിൽ വരുന്നത്. ഞാനവിടെ സിരാജ്, ഞാനിവിടെ ഇപ്പം ഞങ്ങളെ നാട്ടിൽ തന്നെയാണ്, ഞാനിപ്പോൾ ഒന്ന് രണ്ട് തവണ ഇവിടെ കയറി കഴിക്കും. നല്ല മീൻകറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കഷ്ണം പൊറോട്ടയെന്നുള്ളി ആ ഒരു ചാറിലിങ്ങനെ മുക്കിയെടുത്ത് അത് കഴിക്കുമ്പോൾ ആ ഒരു കഷ്ണം മീനും കൂടി കൂട്ടിയത് കഴിക്കും, നല്ലൊരു ഫീലാണ്. കൂടാതെ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല റേഡിയോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത്തരം കടകളെക്കുറിച്ച് നിങ്ങൾക്കുള്ള എന്താ പറയുക അഭിപ്രായങ്ങളും അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു പോസ്റ്റ് ആയിട്ടാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗ് ആയിട്ടൊന്നല്ല ചെയ്യുന്നത്, നമുക്ക് എല്ലാ നാട്ടിലും ഉണ്ടാവില്ല ഇതേപോലെ ചെറിയ ചെറിയ കടകൾ. അപ്പോൾ അവിടെ കിട്ടുന്ന നമുക്ക് ആ ഒരു മനസ്സുഖം അതൊന്ന് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഓക്കെ. അതാ ചെറിയ ഷോപ്പുകളെ കുറിച്ചുള്ളൊരു ഒരു ഓർമ്മ. ആ മുളകിട്ട ചാറ് ആ പൊറോട്ടേൻ്റെ മുകളിൽ ഒഴിച്ചുകൊണ്ട് നനച്ച് കുതിർത്തുകൊണ്ട് കഴിക്കുമ്പോഴല്ലോ അതൊരു ഒരു സുഖമാണ്. ഇങ്ങനത്തെ വേറൊരു ഫുഡൊന്നും ഉണ്ടാവില്ല, ഒരു ചായയും കൂടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു സ്ഥലം ലൊക്കേഷൻ ഈ ഹോട്ടൽ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ബാലശ്ശേരി റോഡിൽ 8-2 എന്ന സ്ഥലത്ത് നിന്ന് പറമ്പത്തേക്ക് പോകുന്നൊരു റോഡുണ്ട്, ഒരു ഷോർട്ട് ആണ്. അതിൽ പൊറോത്ത എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ഒരു വയലിൻ്റെ സൈഡിലേക്ക് നല്ലൊരു നാട്ടുംപുറമാണ്, ഒരു ഉള്ളിലേക്കുള്ള ആ ലോക്കൽ ആ ഭാഗത്തുള്ള ആൾക്കാർ കഴിക്കുന്ന ഒരു സ്ഥലം. ആ ഏരിയയിൽ മാത്രമല്ല പുറത്തേക്കൊന്നും അങ്ങനെ അറിയപ്പെടുന്നില്ല, ചെറിയ റോഡ്. പക്ഷേ ഇങ്ങനത്തെ ഹോട്ടലുകൾ നല്ല ഫുഡ് എന്നും ഓക്കെ. റോഡ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മളെ നല്ലൊരു റോഡ് സൈഡ് തന്നെയാണ് പൊറോത്താഴ് എന്ന് പറഞ്ഞ ചേളന്നൂർ പഞ്ചായത്തിൽ പൊറോത്താഴ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇതേപോലെ ഹോട്ടലിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.